friends, it's me Fatima. Welcome back to my channel. If you have a thumbnail, you can see the thumbnail. I'm cooking video. I'm going to craft related video. I have a photo frame. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയാണ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ബോൾ എടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഫെവിക്കോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു കൊടുക്കാം ഇതുപോലെ അപ്ലൈ ചെയ്തു കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ ബോൾസ് ആയിട്ട് ഇതിനു മുകളിലോട്ടായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തു കൊടുക്കാം ഇത് ചെയ്യുന്നാണ് എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത് കാരണം നമുക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഇത് ഫിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഫിൽ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യരുത് ഒരു മുക്കാൽ ഭാഗത്തോളം ചെയ്തു കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് വെക്കുക ഡ്രൈ ആയ ശേഷം നമുക്ക് ബാക്കി ഫിൽ ചെയ്യാനുള്ള ഭാഗം കൂടി ഇതുപോലെ ബോൾസ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും കുറച്ച് പെർഫെക്റ്റ് ആയിട്ടും ചെയ്തെടുക്കാനായിട്ട് തോന്നിയത് ഇതാണ് ഈ ഒരു മെത്തേഡാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു മെത്തേഡിലൂടെയാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫിൽ ചെയ്ത് കൊടുക്കാം കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐസ്ക്രീം ബോൾസൊക്കെ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കളയരുത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിങ്ങൾ വൈറ്റ് തെർമോക്കോൾ ബോൾസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫിനിഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് പെയിൻസ് ഉപയോഗിച്ചിട്ടും അതൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ മിക്സഡ് കളർ ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു സിംഗിൾ കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക റെഡ് ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്പോൾ ഒരൊറ്റ കളറിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാം മിക്സഡ് കളർ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് സിംഗിൾ കളറായിട്ടും അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് അല്ലാതെ തന്നെ കളേഴ്സായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ ബോൾസും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ക്യാപ്സൊക്കെ ഉണ്ട് അതൊന്നും കാര്യമാക്കണ്ട കാരണം നമ്മളിത് ഫൈനൽ ലുക്കിൽ നമുക്കിത് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ ബോൾസാണെന്നൊന്നും നമുക്ക് ഐസ്ക്രീം ബോൾസിലാണ് ചെയ്തതെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാം അപ്പോൾ ഈ ബോൾസൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം
ഇനി ഞാനൊരു ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് ബോർഡാണ്. അപ്പോൾ ഇതൊരു പഴയ കേക്ക് ബോർഡാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ഫോട്ടോ ഫ്രെയിമാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു കേക്ക് ബോർഡ് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ബോളൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോളിൻ്റെ ഹൈറ്റിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം, എൻ്റെ കയ്യിലിത് ഓൾഡ് ആയിട്ടിരിക്കുന്ന ഒരു പഴയൊരു പാത്രമാണ് കേട്ടോ, ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രമാണ്. അപ്പോൾ ഞാൻ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടിരുന്ന് ഒട്ടിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു കഷ്ണം പേപ്പർ ഞാൻ അടിയിൽ വെക്കുന്നുണ്ട്. അതിന് മേലെ ഞാൻ ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫോം ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം നല്ല ഗ്ലിറ്ററായിട്ട് കാണത്തക്ക രീതിയിൽ ഫോട്ടോ നമ്മൾ ഏത് പാത്രമാണോ അടിയിൽ വെക്കുന്നത് ആ ഒരു റൗണ്ടിനാണ് ഞാൻ ഫോട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഫോം ഷീറ്റ് നമ്മൾ അടിയിൽ വെക്കുന്ന ആ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുക. അപ്പോൾ ഞാനിതൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്ത് കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് നമ്മൾ ഇതിന് മുകളിലോട്ടായിട്ട് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടിയിൽ വെക്കുന്ന ഈ ബ്ലൂ കളറിൽ കളറിൻ്റെ അളവിൽ വേണം നമ്മൾ ഫോട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിലോട് കൂടിയിട്ട് ഫോട്ടോ ഫ്രെയിം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്യുന്നത് വൃത്തിയില്ലാതായി പോവും. അപ്പോൾ നിങ്ങൾ അടിയിൽ ഏതാണോ ഷീറ്റ് വെക്കുന്നത് ആ അളവിൽ നിങ്ങൾ ഫോട്ടോ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോട്ടോ ഒട്ടിച്ച ശേഷം വേണം നിങ്ങൾ അതിന് മുകളിലോട്ടായിട്ട് ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഫോട്ടോ ആണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ്, ഒരുപാട് വർഷം മുൻപുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ ഫോട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പാകമായിട്ട് വന്നില്ല, കറക്റ്റ് സൈസ് അല്ലായിരുന്നു, ചെറിയൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ഫോട്ടോ നോക്കി നോക്കുമ്പോൾ കുറച്ച് പഴയ ഫോട്ടോ ആണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതിലും ചെറിയ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ എന്താ ഈ ബ്ലൂ കളർ ഷീറ്റിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂ കളറിന് വേണമെന്നില്ല, ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം ആയാലും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നമുക്കിത് മൂന്നും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഓരോന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്ലൂ ഷീറ്റിലോട്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ തന്നെ മതിയാവട്ടെ, കുറേശ്ശെ അവിടെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, കാരണം ഫോട്ടോ ആണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് ഫോട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഫോട്ടോ ഇനി ഇതിന് മുകളിലോട്ടായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ഒട്ടിച്ച ശേഷം നമ്മുടെ ഫോം ഷീറ്റിലോട്ട്, ഗ്ലിറ്റർ ഫോം ഷീറ്റിലോട്ട് ഞാൻ ഇതുപോലൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് മുകളിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലിറ്റർ സിൽവർ കളർ തന്നെ വേണമെന്നല്ല, ഷോപ്സിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. ഇനി ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ആവശ്യത്തിന് ഞാൻ വാങ്ങിയതായിരുന്നു, അതുണ്ടായിരുന്നു, കാരണം അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രം ഇതിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ തെർമോക്കോൾ ബോൾസ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ബോൾസ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അടിയിൽ മാത്രം ഫിക്സ് ചെയ്യരുത്, നിങ്ങൾ ഈ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലോട് കൂടി യോജിപ്പിച്ചിട്ട് ഫിക്സ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ, അതുപോലെ തന്നെ അതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പ്ലാസ്റ്റിക് പാത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ബോർഡിലും നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഓരോ ബോൾസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം വേണം നമ്മൾ അടുത്തതായിട്ട് ഒട്ടിക്കുന്ന ബോൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ബോൾസും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോൾ കൂടി ഒട്ടിക്കാനുണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും ഒന്ന് ഫൈനലൈസിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. ഞാനിത് വാളിൽ ഹാങ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ബോൾസ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം ഇനി നമുക്കിതിലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫോട്ടോ ഇതിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് വെച്ച ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് നമുക്ക് ഫോട്ടോ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം.
അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.